കത്തുന്ന തീ ജ്വലിക്കണു, ഒന്ന് മനസ്സിൽ ഭാവന ചെയ്യൂ. ആ ജ്വലിക്കുന്ന തീയെ നാളെ ഇങ്ങനെ മേപ്പെട്ടാ പോണത്, തീ വരണതോ ചോട്ടിൽ നിന്നാണ്. ആ നാളത്തിൽ നിന്ന് തീപ്പൊരികൾ പുറത്തിങ്ങനെ പറന്നു പോവും. ആ തീപ്പൊരികൾക്ക് ഈ നാളത്തിൻ്റെ നാളത്തെ വെളിപ്പെടുത്താൻ പറ്റുമോ അവർക്ക്? അതിൻ്റെ ചെറിയ ഒരു അംശമാണ്, അത് കാറ്റിൽ അണഞ്ഞും പോവും. അതുപോലെയാണ് നമ്മുടെ ശബ്ദത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും ഇതിനെ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. ഈ മനനം എന്ന് പറയുന്ന പ്രക്രിയ ആത്മപ്രഭാവം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ശബ്ദം എന്ന് പറയുന്നത് ബാഹ്യസ്ഫുരണമാണ്, മനസ്സ് എന്ന് പറയുന്നത് അന്തസ്ഫുരണമാണ്. ഇത് രണ്ടും ആത്മാവിൽ നിന്ന് ഉണ്ടാവണു എന്നത് ശരി, പക്ഷേ അത് മൂലം അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ പുറത്തുള്ള വസ്തുക്കളിലേക്കാണ് പ്രവഹിക്കുന്നത്, അതിൻ്റെ പടമാണ് പിടിപ്പിക്കുന്നത്. അതുമാതിരി മനനം എന്തിനെക്കുറിച്ച് മനനം ചെയ്യുന്നുവോ അതിൻ്റെ അടുക്കിലേക്ക് പോവാം എന്നല്ലാതെ മനനം എവിടുന്ന് ഉദ്ഭവിക്കുന്നുവോ അതിനെ വെളിപ്പെടുത്താൻ അതിന് സാധിക്കില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരുമോ എന്നുള്ളതിലാണ് എനിക്ക് ചെറിയ സംശയം. എന്താ അത്? നമ്മൾ അനവരതം ചെയ്യുന്നതാണ് ശ്വാസോച്ഛ്വാസം. മൂക്കിൽ നിന്നിങ്ങനെ കാറ്റ് പുറത്തേക്ക് പോയി, അത് കഴിഞ്ഞാൽ അകത്തേക്ക് എടുത്തു, പുറത്തേക്ക് പോയി അകത്തേക്ക് എടുത്തു. ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കും എടുക്കുമ്പോൾ, അകത്തേക്ക് എടുത്തു, എടുത്തു ഒരു സ്ഥലത്ത് ചെന്ന് തട്ടി, തട്ടിയതിന് ശേഷം അത് പുറത്തേക്ക് വരുന്നു. ഇത് അനവരതം തുടർച്ചയായിട്ട് നാം ചെയ്യുന്നതാണെങ്കിലും ഈ പ്രക്രിയയുടെ പിന്നാലെ പോയി നിങ്ങളിത് എവിടെ തട്ടിയിട്ടും എന്തുകൊണ്ടുമാണിത് പുറത്തേക്ക് വരണത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുമായി പുറത്തേക്ക് വിട്ട കാറ്റ് കുറച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാണായാമശാസ്ത്രത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ 12 അങ്കുലം മൂക്കിൽ നിന്ന് പുറത്തേക്ക് 12 അങ്കുലം വരെ കാറ്റ് പോവും അത്രേ. അത് കഴിഞ്ഞാൽ അത് മടങ്ങി മൂക്കിൻ്റെ ഉള്ളിൽ കൂടി വരും. അങ്ങനെ അകത്തു പോയി എന്തിനാൽ എവിടെ തട്ടിയാണോ അത് പുറത്തേക്ക് വരണത്, ആ ഒരു സ്ഥലം നിങ്ങൾ ഇതേവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്തേ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ശ്വാസോച്ഛ്വാസം നമുക്ക് അറിയാൻ പറ്റിയ തരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, നമ്മൾ നിയന്ത്രിച്ചിട്ടല്ലെങ്കിലും. അപ്പോൾ പ്രാണായാമശാസ്ത്രം പറയുന്നത് മുഴുവൻ എന്താണെന്നറിയോ? ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഇത് രണ്ടിനെയും റെഗുലേറ്റ് ചെയ്യാം. അകത്തു പോണതും പുറത്തു പോണതും റെഗുലേറ്റ് ചെയ്ത് ക്രമീകരിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ആ ശക്തി ഉണ്ടല്ലോ കനം, ആ കനം കുറച്ച് അതിനെ വളരെ നേർമയുറ്റതാക്കി തീർത്താൽ മനസ്സ് ശാന്തമാവും. മനസ്സിന് ക്ഷോഭം വരുമ്പോൾ ശ്വാസത്തിന് ശക്തി കൂടി, മനസ്സ് ശാന്തമാവുമ്പോൾ ശ്വാസം ശാന്തമാകും. അപ്പോൾ ഏറ്റവും കനം കുറഞ്ഞ് അകത്തേക്കും പുറത്തേക്കും തുല്യമായിട്ട് പോയി തുടങ്ങിയാൽ മനസ്സ് സമാധാനമായിട്ടിരിക്കും. പ്രാണായാമത്തിൻ്റെ വിശേഷത അതാ, മൂക്കിനെ തൊട്ട് പോവരുത്, മൂക്ക് തൊടാൻ പാടില്ല. ഉള്ളിലേക്ക് സ്വതവേ ഒഴുകുന്നു വരുന്ന കാറ്റ് ഒഴുകിക്കോട്ടെ, പുറത്തു പോകുന്നത് പൊക്കോട്ടെ. പക്ഷേ എവിടെ തട്ടിയിട്ടാ ഇത് പുറത്തു വരണത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ. അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നോക്കൂ, ഓട്ടോമാറ്റിക്കലി യു വിൽ റീച്ച് ദ സെൽഫ്. അതുമാതിരി ഈ ജാഗ്രത് എന്ന് പറയുന്ന ദശയുണ്ടല്ലോ, ആ ദശ വിട്ട് നാം പെട്ടെന്നിങ്ങനെ ഉറങ്ങണുണ്ടല്ലോ, ആ സ്ലിപ്പ് ചെയ്ത് ഉറങ്ങുന്ന സമയം അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവിടെയുണ്ട് ആത്മപ്രഭാവം. ഉണരുമ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഉറങ്ങിക്കിടക്കുമ്പോൾ ബോധമില്ല, അതുകൊണ്ട് പൊട്ടി വിരിയണത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, വിരിഞ്ഞിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ശിവരാത്രിയുടെ ഉദ്ദേശം തന്നെ അതാണ്, ഉറക്കൊഴിക്കുന്നതിൻ്റെ ഉദ്ദേശം. എന്താ? ആ രാത്രി പതിവായി ഉറങ്ങുന്നവർ അന്ന് രാത്രി ഉറങ്ങില്ല. ഉറങ്ങില്ല എന്ന് പറഞ്ഞാലും ഉറക്കത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം അങ്ങനെ ഇരുന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് വന്ന് ഉറക്കമായിട്ട് പോണത്, ജാഗ്രത് പ്രജ്ഞ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശിവരാത്രി. ഇതൊക്കെ ആത്മാവിൻ്റെ സ്ഥാനങ്ങളാണ്. ഞാനിത് എന്തിനു പറഞ്ഞു? ഈ ശ്വാസോച്ഛ്വാസം തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ആ ശ്വാസോച്ഛ്വാസം എവിടെ തട്ടിയിട്ടാണ് മടങ്ങി വരണത് എന്നുള്ളത് നാം കണ്ടുപിടിക്കുന്നില്ല. അതുപോലെയാണ് ഈ ചിന്തകൾ അനവരതം പൊങ്ങി പൊങ്ങി വരുന്നു, എവിടുന്നാണ് പൊങ്ങണത് എന്ന് നാം കാണുന്നില്ല. യഥാനലമർച്ചിഷസ്വാഹ, ഇതിനുള്ള കാരണം മനസ്സോ വാക്കോ പ്രാണനോ ഇന്ദ്രിയങ്ങളോ ഒന്നും ഈ ആത്മാവിനെ വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവ മുഴുവൻ പ്രവർത്തിക്കുന്നത് ആത്മപ്രഭാവം കൊണ്ടാണ്, ആത്മപ്രഭാവം കൊണ്ടാണ്. അപ്പോൾ ആത്മപ്രഭാവത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തു വേണം?
ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു നിലയ്ക്ക് നിൽക്കണം, അതാണ് ആവശ്യം. അതാണ് ഇതിനെ നിശ്ചല സമാധി എന്ന് പറയുന്നത്. ദേഹനഗരത്തിൽ നിമിചക്രവർത്തിയുടെ കാലം, അദ്ദേഹം അതിവിശേഷമായ ഒരു സത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി 9 യോഗികൾ ആ സത്രത്തിൻ്റെ ശാലയിൽ പ്രവേശിച്ചത്. ഒരു ഭാഗത്ത് മഹാരാജാവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാരും ബാക്കി നഗരപ്രമുഖരും എല്ലാവരുമുണ്ട്. വാസ്തവത്തിൽ ഉണ്ണിയുടെ ഊര കണ്ടാലറിയാം ഇല്ലത്തെ മഹിമ എന്ന് പറയുന്നത് പോലെ, ഈ നവയോഗികൾ അവിടെ വന്നപ്പോൾ തന്നെ ബുദ്ധിമാന്മാരും സംസ്കാര സമ്പന്നരായിരിക്കുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവർ ഉപായപ്പെട്ടവരല്ലാന്ന്. അവരെ ഉടനെ വിളിച്ച് കാല് കഴുകി അവർക്ക് വേണ്ട ആസനങ്ങളെല്ലാം കൊടുത്ത് ദാഹത്തിന് ജലം ബാക്കിയെല്ലാം അർഘ്യവും പാദ്യവും എല്ലാം കൊടുത്തതിന് ശേഷം നിമിചക്രവർത്തി ചോദിക്കുന്നതാണല്ലോ രംഗം, ഞങ്ങൾക്ക് ഭാഗവത ധർമ്മം കേൾക്കണമെന്നുണ്ട്, പറഞ്ഞു തരുമെന്ന്. അതിൽ ഓരോരോ യോഗിയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ഇതുവരെ നാം ഇവിടെ സംസാരിച്ചത് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ഇങ്ങനെ 5 പേരുടെ സംവാദമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അത് കേട്ട് അവസാനിപ്പിച്ചതിന് ശേഷം ഉടനെ രാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻ്റ്, ഇനി അടുത്ത യോഗി പറയാനുള്ള ഒരു തുടക്കമാണത്. രാജാവ് പറയുന്നു, കർമ്മയോഗം വദതനഃ പുരുഷോയേന സംസ്കൃതഃ വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. ഈ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾ ഉപായക്കാരനാണെന്ന് വിചാരിക്കരുത്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്ക് അസ്ത്രശസ്ത്രവിദ്യ എങ്ങനെ അനിവാര്യവും സുപ്രധാനവുമായിരുന്നുവോ അതേപോലെ തന്നെയായിരുന്നു വേദം എന്ന് പറയുന്ന വിദ്യയും. അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വേദജ്ഞാനവും വേദാംഗജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചത് കൊണ്ടോ മാത്രം ഒരാൾക്ക് ആത്മജ്ഞാനമോ മനസ്സിന് വേണ്ട പവിത്രതയോ പരിഷ്കരണമോ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. അതിന് തപസ്സും അനുഷ്ഠാനവും വേണം. ജീവിതം മുഴുവനും പുറത്തേക്കുള്ള ഒരു പ്രസരണമാണ്. എന്നാൽ ഈ ആന്തരമായിരിക്കുന്ന മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ആന്തരമായിരിക്കുന്ന ചില അഭ്യാസങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും പ്രവേശിച്ചിട്ട് വേണം നാം ഈ പവിത്രതയും പരിഷ്കരണവും വരുത്താൻ. അതിനാണ് ഈ അധ്യാത്മമായിരിക്കുന്ന സാധന വേണം എന്ന് പറയുന്നത്. ഒരിടത്തിരുന്ന് മനസ്സുകൊണ്ട് ജപിക്കുക, ബുദ്ധി കൊണ്ട് ആലോചിക്കുക, ഹൃദയം കൊണ്ട് ധ്യാനിക്കുക, ധ്യാനിച്ച് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതുമെല്ലാം നിന്ന് അന്തരാത്മാവിൽ അലിഞ്ഞു ചേർന്ന് നിശ്ചലമായിരിക്കുന്നതാണ് ഈ തപസ്സിൻ്റെയും പവിത്രതയുടെയും പരമകാഷ്ഠ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പുറത്തുള്ള സമ്പർക്കങ്ങളും ആലപാച്ചലും ഓടിച്ചാടലും ഒന്നും കൊണ്ടാവില്ല. അതാണ് ഈ ശ്രവണത്തിന് വലിയൊരു മഹിമയുണ്ടെന്ന് പറയുന്നത്. രാജാവ് അവിടെ ഇരിക്കുക. സത്രശാലയിൽ നടക്കുന്നതൊക്കെ കർമ്മങ്ങളാണ്, അഗ്നികർമ്മങ്ങളും അതിന് പറ്റിയിട്ടുള്ള മറ്റുള്ള കർമ്മങ്ങളും. അത് വിട്ട് നവയോഗികളെ കണ്ടപ്പോൾ മുൻപിൽ ചെന്നിരുന്ന് അവരെ ഇരുത്തി അവരുടെ മുൻപിലിരുന്ന് എനിക്കിങ്ങനെ കേൾക്കണം എന്ന് തോന്നുക. കേൾക്കുമ്പോൾ എന്താ, ബഹിർഗമനമല്ല, പുറത്തേക്കുള്ള പോക്കല്ല, അകത്തേക്കുള്ള പ്രവേശമാണ്. അപ്പം നവയോഗികളുടെ വാക്കുകൾ ചെവിയിലൂടെ തൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ആ ഹൃദയത്തിൽ ഉള്ള ഇടുക്കങ്ങളെയെല്ലാം നീക്കി അതിന് വേണ്ടത്ര വികാസം, ആകാശത്തോളം വികാസം വരുത്തണം, നൈർമല്യം വരുത്തണം, ഈശ്വര സമം ആയിത്തീരണം അത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ ശ്രവണം കൊണ്ടേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കുമ്പോൾ പുറത്തേക്കാണ് നമ്മൾ പോണത്. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് എന്താ, ഞങ്ങൾക്ക് കർമ്മയോഗം പറഞ്ഞു തരൂ എന്ന് പറയുന്നു. ഈ കർമ്മയോഗം എന്നുള്ള വാക്ക് അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവുക ഭഗവത്ഗീതയിൽ നിന്നാണ്. അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല, സന്യാസിയാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല, അർജുന നീ ഇവിടെ നിന്ന് തന്നെ യുദ്ധം ചെയ്യ്, ആ പ്രവൃത്തിയിലൂടെ തന്നെ നിനക്ക് സന്യാസം കൊണ്ട് കിട്ടുന്ന നേട്ടവും മേന്മയും മഹിമയും സാഫല്യവും കിട്ടും, കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആ പ്രവൃത്തി ഘടകമായിട്ടുള്ള യോഗ സാധന എന്നാണ് കർമ്മയോഗത്തിന് അവിടെ അർത്ഥം. ഇവിടെ ശ്രീമദ് ഭാഗവതം ഭക്തിമസൃണമായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്, അവിടെയും ഈ കർമ്മയോഗം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ കർമ്മയോഗം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെറും കഥാശ്രവണം പോലെയുള്ള ഒരു ശ്രവണമല്ല, ഉപനിഷത്ത് പറയുന്നത് പോലെയുള്ള ശ്രവണമനന നിധിധ്യാസനവുമല്ല, പ്രവൃത്തിയിലൂടെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുകയാണ്. ഇവിടെ എന്താ ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്തി പ്രവൃത്തിയാണ്.
അപ്പോൾ ഭക്തിയെ ഒരു പ്രയോഗമാക്കി തീർത്ത് ആ പ്രയോഗത്തിലൂടെ എനിക്ക് നേട്ടം വരണം. അങ്ങനെ ഭക്തി നിർഭരമായിരിക്കുന്ന ചില പ്രവൃത്തികൾ, ലോകത്തിലുള്ള പ്രവൃത്തികൾ രണ്ട് തരത്തിലാണെന്ന് പറയാം. ഒന്ന് ലൗകികം, ലോകസംബന്ധമായിരിക്കുന്ന പ്രവൃത്തികൾ, ഊണ് കഴിക്കുക, ഉറങ്ങുക, സ്കൂളിൽ പോവുക, പഠിക്കുക, ഉദ്യോഗസ്ഥലത്ത് ചെല്ലുക, ഉദ്യോഗം ചെയ്യുക, കച്ചവടക്കാർ കച്ചവടം ചെയ്യും, വ്യവസായികൾ വ്യവസായം നടത്തും, ഡ്രൈവർമാർ ബസ് ഓടിക്കും, അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ലൗകിക പ്രവൃത്തിയാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഭൗതികവും ബാഹ്യവുമായിരിക്കുന്ന നേട്ടങ്ങളാണ്. ഇതിന് വിപരീതമായി ദൈവിക പ്രവൃത്തി എന്നൊരു പ്രവൃത്തിയുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൽ പോകലും ആരാധന നടത്തലും ഹോമങ്ങളോ യജ്ഞങ്ങളോ യാഗങ്ങളോ ഒക്കെ നടത്തുന്നതും. ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങൾ ഒരിടത്തിരുന്ന് സ്വാധ്യായം ചെയ്യുക, വായിക്കുക, ഇതൊക്കെ ദൈവിക പ്രവൃത്തികളാണ്. അങ്ങനെ ഭക്തിയെ ഒരു ദൈവിക പ്രവൃത്തിയാക്കി തീർക്കുന്ന കർമ്മയോഗം എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ ശങ്കരാചാര്യർ ഭഗവത്ഗീതയിലുള്ള ഭക്തിയോഗം എന്നൊരു യോഗം 12-ാമത്തെ അധ്യായമുണ്ട്. അതിനെ വിവരിക്കുമ്പോൾ കർമ്മയോഗം എന്നാണ് വിവരിക്കുന്നത്. ഭക്തി ഒരു പ്രവർത്തന രൂപത്തിൽ പിന്തുടരുമ്പോൾ അതിന് കർമ്മയോഗം എന്ന് പേര് പറയാം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ആ ഭക്തി കർമ്മയോഗമാണ്. കർമ്മയോഗം വദത നഃ പുരുഷോ യേന സംസ്കൃതഃ. ആ കർമ്മയോഗം അഭ്യാസം ചെയ്തിട്ട് അത് പിന്തുടർന്ന് ഒരു മനുഷ്യന് സംസ്കാരമുണ്ടാവും. നമ്മൾക്ക് പല വിധത്തിലുള്ള ചിട്ടകളുണ്ട്. വെളിച്ചാവുമ്പോൾ നേരത്തെ എണീറ്റ് കുളിക്കുക, ആദ്യം പല്ല് തേക്കുക, പിന്നെ കുളിക്കുക, കുളിച്ചതിന് ശേഷമേ പിന്നെ കാപ്പി കുടിയോ ചായ കുടിയോ ഒക്കെ പാടുള്ളൂ. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ബെഡ് കോഫി ബെഡ് ടീ എന്നൊക്കെയാണ് പറയണത്. അതെന്തായാലും അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം കുറേ നേരം കിടന്നുറങ്ങി, ഇനി നമുക്ക് കുളിക്കാൻ സമയം കിട്ടില്ല, കുളിച്ചിട്ടായിക്കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് നല്ലത്. അപ്പോൾ ഞാനിതുകൊണ്ട് പറയണത് നിങ്ങളാരും കുളിക്കുന്നതിന് മുമ്പ് കാപ്പി കുടിക്കരുതെന്ന് ഭൂമാനന്ദ സ്വാമിജി പറഞ്ഞു എന്ന് പറയരുത്. എന്താ ആദ്യം വേണ്ടതെന്ന് പറയുക, ചെയ്യാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷേ വെളിച്ചാവുമ്പോൾ എണീറ്റ് കുളിക്കുക, ഇനി കാപ്പി കുടിച്ചാലും ആയിക്കോട്ടെ, ഒരു കുളി കഴിക്കുക. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈശ്വരീയമായ എന്തെങ്കിലും ഒരു സത്പ്രവൃത്തി നമ്മൾ ചെയ്യണം. അത് പൂജയാകട്ടെ, ആരാധനമാകട്ടെ, സ്തുതിയാകട്ടെ, എന്തെങ്കിലും ഒന്ന്, അത് നമുക്കൊരാവശ്യമാണ്. അപ്പോളേ ജീവിതത്തിന് തനിക്ക് വ്യക്തീയമായിരിക്കുന്ന ചില ചിട്ടയും സമ്പന്നതയും ഒക്കെ ഉണ്ടാവുള്ളൂ. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം മനുഷ്യന് സംസ്കാരം എന്ന് വിധൂയേഹാശുകർമാണി, ഞാനിപ്പോൾ ഇതിന് അർത്ഥം പറയാൻ പുറപ്പെട്ടാൽ നിങ്ങളെല്ലാവരും വേണ്ടതുപോലെ കേൾക്കുമോ, കേട്ട് കഴിഞ്ഞ് ഗ്രഹിക്കുമോ, ഗ്രഹിച്ചതിന് ശേഷം അതനുസരിച്ച് പിന്തുടരുമോ? ഒരു കാര്യം ചെയ്യാം, കേൾപ്പിക്കാം ഞാൻ, നിങ്ങൾ കേട്ടോളൂ. കേട്ട് കഴിഞ്ഞ് ഒരു അറിവെന്ന രൂപത്തിലെങ്കിലും നിങ്ങളുടെ മസ്തിഷ്കത്തിലും ഹൃദയത്തിലും അതിരിക്കട്ടെ. അത് എത്രത്തോളം അനുസരിക്കാൻ പറ്റും എന്നുള്ളത് വരുന്ന ആളുകൾ കാണും. അപ്പോൾ വിധൂയേഹാശുകർമാണി, നാം കർമ്മനിരതമാണ് ഈ ലോകം, നമ്മളൊക്കെ കർമ്മനിരതരാണ്. എത്രത്തോളം കാലം കർമ്മം ചെയ്യും? ചെയ്ത് 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 നമുക്ക് ചെയ്യാൻ വയ്യാതെയാവും. ഇപ്പോൾ ഒരാൾ 80, 85, 90, 95 വയസ്സ് ജീവിച്ചാൽ ആ ആൾക്ക് എന്തുണ്ടാവും എന്ന് നിങ്ങളൊന്ന് പറയൂ. നല്ലോണം ഓടിച്ചാടി കുട്ടിയാനയെ പോലെ നടന്നുകൊണ്ടിരുന്ന ഒരാൾ വയസ്സായി കഴിഞ്ഞാൽ മുതുവളഞ്ഞ് വടി കുത്തിപ്പിടിച്ച് മെല്ലെ മെല്ലെ പിന്നാക്കം എന്ന് പറഞ്ഞ മാതിരി നടന്നു തുടങ്ങും. അപ്പം നടന്ന് നടന്ന് കാലിന് നടക്കാൻ പറ്റാതെയാവും, എഴുതി എഴുതി കയ്യിന് എഴുതാൻ പറ്റാതെയാവും, പിടിച്ച് പിടിച്ച് കയ്യിന് പിടിക്കാൻ പറ്റാതെയാവും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതും കൂടി ചെയ്യാൻ പറ്റാതെയാവുന്ന ഒരു നിലയാണ് വരിക. എന്നിട്ട് അവസാനം ലോകത്തിൽ നിന്ന് വിരമിക്കും. അങ്ങനെയുള്ള ലോകത്തിൽ ഒരു സംസ്കാരം, ഒരു ലക്ഷ്യം, ഒരു മൂല്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താ വേണ്ടത്? ഈ കർമ്മം ചെയ്യാനുള്ള പ്രവണത, അതിന് കാരണമായിരിക്കുന്ന ആശ, ആഗ്രഹം, അത്യാഗ്രഹം, ഇതൊക്കെ മനസ്സിൽ നിന്ന് പോയി നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ഒരു സിദ്ധിയുണ്ട്. നമ്മുടെ ഭാരതത്തിലെ സംസ്കാരമുണ്ടല്ലോ, ഇന്ത്യയുടെ മഹിമ, ആ സംസ്കാര മഹിമയിൽ ഈ നൈഷ്കർമ്മ്യം എന്നുള്ള വാക്ക് നിങ്ങളെല്ലാവരും കേട്ട് മനസ്സിലാക്കി കുട്ടികളോട് പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക. ആ വാക്കെങ്കിലും ഉണ്ടാവട്ടെ. നമുക്ക് ചില വാക്കുകളുണ്ട്, വളരെ വിശേഷപ്പെട്ട വാക്കുകളാണ്. ഞാനിതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞോ എന്നറിയില്ല. ഇവിടെ ആധാരെഴുത്ത് വളരെ പ്രധാനമാണല്ലോ. ആ ആധാരെഴുത്തിൽ ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അച്ഛന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പൂർവാശ്രമത്തിൽ എന്നെ പ്രസവിച്ചപ്പോൾ തന്നെ അച്ഛന് 50 വയസ്സായി. അപ്പോൾ ഒരു 10-12 വയസ്സായി ഞാൻ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരു 60-62. അങ്ങനെ ഉദ്യോഗമൊന്നുമില്ല. അപ്പോൾ ആധാരം എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഒരു കളംകൃഷി മേടിച്ചു. അപ്പോൾ അതിലെഴുതിയിരിക്കണത് അച്ഛൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, സ്വസ്ഥം.
എന്താ ഈ സ്വസ്ഥം? ഒരു സംസ്കൃത ശബ്ദമാണ്, നല്ല മലയാള ശബ്ദമാണ്. സ്വസ്ഥം എന്നുള്ള വാക്കിനർത്ഥം തന്നിൽ തന്നെ ഇരിപ്പിടമുറപ്പിച്ചിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? അവനവനിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മസ്ഥത, സ്ഥിതപ്രജ്ഞൻ എന്നാണ് അർത്ഥം. ഇപ്പം എന്തർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ജോലിയുമില്ലാതെ മിണ്ടാതെ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന ആള് സ്വസ്ഥൻ, സ്വസ്ഥം എന്നാണതിന്. ഓരോരുത്തർക്ക് ഗൃഹഭരണം, കുടുംബഭരണം, അങ്ങനെ അങ്ങനെ തൊഴിൽ പറയും. ഞങ്ങളുടെ അച്ഛൻ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നത് കൊണ്ട് സ്വസ്ഥം എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തത് ആധാരത്തിൽ. പക്ഷേ ഈ വാക്കിന് വലിയൊരർത്ഥമാണ്. അതുപോലെ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ എല്ലാവരും നമ്മൾ വയറ് നിറയോളം ഭക്ഷണം കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ഊർജമായി, എനർജിയായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ആമാശയവും കുടലും ഒക്കെ. അങ്ങനെ ഊർജമായാൽ പിന്നെ അത് ചെലവ് ചെയ്യാനുള്ള വഴിയാണ് പ്രവൃത്തിയും കർമ്മങ്ങളുമെല്ലാം. കർമ്മം എത്ര തരമുണ്ട്? വായകൊണ്ട് സംസാരിക്കുക, കൈകാലുകൾ കൊണ്ട് ഇളകി നടന്ന് പ്രവർത്തിക്കുക, മനസ്സുകൊണ്ട് ചിന്തിക്കുക, ബുദ്ധി കൊണ്ട് ആലോചിക്കുക. ഇത്രയും പ്രവൃത്തികളാണ് നമുക്കുള്ളത്. ഈ പ്രവൃത്തികൾ ഭക്ഷണം കഴിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്തേ തീരൂ. ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിന് കുറവൊന്നുമില്ല, പ്രവൃത്തി വളരെ കുറവാണ്. അതാണ് എല്ലാവരും ഈ ഒബേസിറ്റി എന്ന് പറഞ്ഞൊരു രോഗം തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. എന്താ ഈ ഫാസ്റ്റ് ഫുഡ്? ഉള്ളിടത്തോളം എണ്ണയും നെയ്യും കോരി ഒഴിച്ച്, മധുരം ഒഴിച്ച്, എളുപ്പത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് വിഴുങ്ങുക. അത് കടിച്ച് ചവയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്നെന്നുള്ള സ്ഥാനത്ത് നാലെണ്ണം അകത്തേക്കാ ചെല്ലും. അപ്പോൾ തടി കൂടി തുടങ്ങി. ഈ തടി കൂടിയാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ച് ആ കൂടിയ തടി മുഴുവനും അങ്ങോട്ട് ചെലവ് ചെയ്ത് കളയണം പ്രവൃത്തിയിലൂടെ. അതാരും ചെയ്യാറില്ല. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മളൊക്കെ കർമ്മസങ്കുലമായ ലോകത്തിൽ കർമ്മനിരതരായി ജീവിക്കുന്നവരും ജീവിക്കേണ്ടവരുമാണ്. അങ്ങനെ ഈ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് അവസാനം ഈ ലൗകിക കർമ്മത്തെപ്പോലെ വൈദിക കർമ്മവും വേണ്ട, മതി, എനിക്ക് ഇനി ഒന്നും കിട്ടാനോ കൊടുക്കാനോ ഇല്ല, ഞാൻ ആപ്തകാമനാണ്, ഞാൻ ഉൾപൂർണനാണ്, എനിക്ക് ധാരാളം നികവും നിറവും പൂർണ്ണതയും വന്നു കഴിഞ്ഞു എന്നൊരനുഭവം നമുക്കുണ്ടാവും. അതാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. ആ നൈഷ്കർമ്മ്യത്തിനെ പറ്റി ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നേരിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കും, പറയട്ടെ എന്ന്. ഇപ്പം ഞാൻ എങ്ങനെയാണ് ചോദിക്കുക? പറയട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിക്കുമ്പോൾ പറയുന്നുണ്ട്, ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അർജുനൻ പറഞ്ഞത് ഭീഷ്മരെയും ദ്രോണരെയും കണ്ടപ്പോൾ പേടിച്ച് പരിഭ്രമിച്ച് താൻ ചെയ്യാൻ പോകുന്ന യുദ്ധം കൊടും പാപമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണനടക്കം നമുക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും നരകത്തിൽ അന്തമില്ലാത്തത്ര കാലം ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിച്ച് പിൻവാങ്ങുകയായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അത് ശരിയല്ല അർജുന. അർജുനന് യുദ്ധക്കളത്തിൽ വെച്ചുണ്ടായിട്ടുള്ള വിഷമമുണ്ടല്ലോ, ആ വിഷമം യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ പരിഹരിക്കണം. ആ പരിഹാരം കഴിഞ്ഞിട്ട് പറയൂ ഈ യുദ്ധം വേണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് അർജുനന് വന്നിട്ടുള്ളത് എന്താ? മനസ്സിന് സങ്കടം, സംശയം, തടസ്സവാദങ്ങൾ പലതും. അത് ഞാൻ ശരിയായിട്ടുള്ള തത്വവും വീക്ഷണവും പറഞ്ഞ് മനസ്സിലാക്കി ഈ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എവിടെ ഉദ്ഭവിച്ചോ അവിടെ തന്നെ ഞാനത് അസ്തമിപ്പിച്ച് തരാം, എന്നിട്ട് യുദ്ധം വേണോ വേണ്ടയോ എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം തുടങ്ങിയത്. അത് അദ്ദേഹം താത്വികമായി പറയുന്ന ഒരു ഭാഗമാണ്. അർജുന ആവശ്യപ്പെടുന്നത് എന്താ? അമ്പും വില്ലും വിട്ട് യുദ്ധക്കളം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് സന്യാസിയാകാം, ഭിക്ഷയാചിച്ച് കാലക്ഷേപം നടത്താം എന്നാണല്ലോ പറയുന്നത്. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും നമ്മെ ഉപദേശിക്കുന്നതായ അന്തിമമായിരിക്കുന്ന ഒരു നേട്ടം. ദാ മനുഷ്യനായി ജനിച്ചു, അമ്മിഞ്ഞ കുടിച്ചു വളർന്നു, അച്ഛൻ്റെയും അമ്മയുടെയും നേതൃത്വത്തിൽ കുറേയൊക്കെ കാലം ജീവിച്ചു, എനിക്ക് പ്രായപൂർത്തി വന്നതോടുകൂടി ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ട ഒരു തൊഴിൽ കണ്ടെത്തി, ആവശ്യത്തോളം സമ്പാദിച്ചു, ചെലവ് ചെയ്തു, ഞാനും വിവാഹിതനായി, എനിക്ക് കുട്ടികളുണ്ട്, അവസാനം കുട്ടികളെയും അച്ഛനമ്മമാർ എങ്ങനെ എന്നെ വളർത്തിയോ അതേമാതിരി വളർത്തി, അവർക്ക് മൂപ്പ് വന്നു, എനിക്കിതാ ഇനി കിട്ടാനോ കൊടുക്കാനോ ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വസ്ഥത, തൻ്റെ ഉള്ളിൽ ഇരിപ്പുറപ്പിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു നില, ഇതാണ് നൈഷ്കർമ്മ്യം. ഇത് വാസ്തവത്തിൽ ആധ്യാത്മികമായിരിക്കുന്ന ജീവിതം കൊണ്ടുവരുന്ന ഒരു നേട്ടമാണ്. ലൗകികർക്ക് ഇങ്ങനെയുള്ള നേട്ടം ഉണ്ടാവില്ല.
അവർക്ക് റിട്ടയർ ചെയ്താലും പിന്നെയും പിന്നെയും ഉദ്യോഗം വേണമെന്ന് വിചാരിക്കുന്നവരവർ. ഹൈക്കോർട്ടിലെ ജഡ്ജിമാർ ചില റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് എങ്ങനെയാണ് നാണായില്ലേന്ന്, അവർ പിന്നെയും ഹൈക്കോർട്ടിൽ ചെല്ലണു വക്കീലായിട്ടോ ആർഗ്യൂ ചെയ്യാനായി. അവിടെ ജഡ്ജിമാരായിരുന്നവരാ. ഹൈക്കോർട്ടിലെ ജഡ്ജാവുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമുള്ള ഒരു ജോലിയാണ്. എന്നാലും അവിടെ ചെന്ന് പിന്നെയും വക്കീലാവും. അങ്ങനെ പോകുന്ന ചിലരുണ്ട്. അപ്പോൾ റിട്ടയർമെൻ്റ് ഒന്നും ഇല്ല എന്നർത്ഥം. അടുത്തൂണ് പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മതി, നിങ്ങൾക്ക് വയസ്സായി, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അയക്കുക, എന്നാലും ഞാൻ പിന്നെയും വരും എന്ന് പറഞ്ഞ് പോവുക, എന്താ ചെയ്യുക? അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് നൈഷ്കർമ്മ്യമാണ്. ആ നൈഷ്കർമ്മ്യത്തിന് ഏതെങ്കിലും പ്രവൃത്തികൾ തുടങ്ങാതെ ഇരുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം വരില്ല എന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രവൃത്തി തുടങ്ങാതെ ഇരിക്കുക, ഇപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇത് പാപമാണ്, ഭയങ്കരമാണ്, ഇതിൽ പ്രവേശിച്ചാൽ ബന്ധനമുണ്ടാവും എന്ന് വിചാരിച്ച് യുദ്ധം, 18 ദിവസത്തെ യുദ്ധം തുടങ്ങാതെ ഇരിക്കുന്നതാണ് അനാരംഭം. അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ പ്രവൃത്തികൾ തുടങ്ങാതെ ഇരുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം കിട്ടില്ല അർജുന. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് മനസ്സിന് വരുന്ന ഒരു പാകമാണ്, ഒരു പക്വതയാണ്. ആ പക്വത, ഒരു ഇളങ്കായയ്ക്ക് പക്വത വരില്ല. ഒരു മാങ്ങയുണ്ട്, ആദ്യമായിട്ട് പൂത്തു, അതിൻ്റെ ഉള്ളിലൊരു കണ്ണിമാങ്ങയായിട്ട് അത് വളർന്നു. അത് വളർന്ന് 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 നല്ലോണം വളർന്ന് അതിൻ്റെ തൊലിയുടെ നിറമൊക്കെ മാറി അവസാനം പഴുത്താണത് താഴത്തേക്ക് വീണത്. ആ പഴുക്കുക, മൂപ്പെത്തുക എന്ന് പറയുന്നതാണ് ഈ നൈഷ്കർമ്മ്യം. ആ നൈഷ്കർമ്മ്യത്തിന് അപ്പോൾ വളർച്ചയില്ലാതെ നൈഷ്കർമ്മ്യത്തിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ പേടിച്ചോ ഭയന്നോ തെറ്റിദ്ധരിച്ചോ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നൈഷ്കർമ്മ്യം കിട്ടില്ല. ഇനി ചെയ്യുന്ന പ്രവൃത്തിയെ ഉപേക്ഷിച്ചത് കൊണ്ട് സന്യാസം കൊണ്ട് കിട്ടുമോ? സന്യാസം കൊണ്ടും കിട്ടില്ല. അപ്പം അനാരംഭം എന്ന് പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്നത് സന്യാസവും, ഇത് രണ്ടുകൊണ്ടും നൈഷ്കർമ്മ്യസിദ്ധി കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നൈഷ്കർമ്മ്യസിദ്ധിക്ക് എന്താ വഴി എന്ന് കൃഷ്ണൻ പറയണമല്ലോ. 18 അധ്യായമുള്ള ഗീതയിൽ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം, അങ്ങനെ ഒന്ന് പറഞ്ഞു നിർത്തിയുള്ളൂ. 18-ാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം പറയണത് നൈഷ്കർമ്മ്യത്തിനെ പറ്റിയും അതിന് വേണ്ട ജ്ഞാനനിഷ്ഠയെപ്പറ്റിയും. അത് ഞാനൊന്ന് വായിച്ച്, ഈ തത്വകഥനമാണല്ലോ നമ്മുടെ ഉദ്ദേശം, നിങ്ങൾക്കത് തത്വകഥനം അത്ര വേണ്ടാന്ന് തോന്നിയാലും ഈ പറയുന്ന ഭൂമാനന്ദ സ്വാമിജിക്ക് അത് നല്ല തത്വകഥനമാകണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അപ്പം ഞാൻ പറയാം എനിക്ക് വേണ്ടിയിട്ടെങ്കിലും. അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യം പരമാം സിദ്ധിം സന്യാസേനാധിഗച്ഛതി. ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ്റെ ആ വാക്കുകളുണ്ടല്ലോ, ലോകത്തിലെല്ലാവരും ആ വാക്കുകളെ വ്യാഖ്യാനിക്കുന്നത് എന്താ? സന്യാസത്തിന് പുച്ഛിച്ചു തള്ളിക്കൊണ്ടാ. ഞാൻ ചിലപ്പോൾ ചിരിക്കും, എന്താ ചെയ്യുക? സന്യാസത്തിന് പുച്ഛിച്ചു തള്ളുക. ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ തള്ളിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറയണത് വായിച്ച് മനസ്സിലാക്കിയാലല്ലേ, മനസ്സിലാക്കണം. അദ്ദേഹം ഇവിടെ പറയണത് എന്താ? അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ. അർജുന, കുറേ കാലം പിടിക്കും അർജുനന് നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയണത് വരാൻ. അപ്പം അതുവരെ ഈ സിദ്ധി കിട്ടാനും അത് വേഗം കിട്ടാനും വേണ്ടി ഞാനൊരു വഴി പറയാം. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അസക്ത ബുദ്ധിയോടുകൂടി ചെയ്യുക. അസക്തം എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാതെ, ഈ ചക്കമുളഞ്ഞ പോലെ ഒട്ടുന്ന സ്വഭാവമില്ലാതെ. യുദ്ധം ചെയ്തോളൂ, അതിൽ മരിക്കട്ടെ മരിക്കാതെ ഇരിക്കട്ടെ, ജയം വരട്ടെ പരാജയം വരട്ടെ, സ്വർഗമാകട്ടെ നരകമാകട്ടെ, എന്തു തന്നെ വന്നാലും ആ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല, ഭയപ്പെടുന്നില്ല. നേരെ മറിച്ച് ശുഷ്കാന്തിയോടുകൂടി, ശുശ്രൂഷയോടുകൂടി, നല്ല മനസ്സോടുകൂടി ഞാനിത് ചെയ്യാനാണ് പോണത്. പക്ഷെ ഒരൊറ്റ കാര്യം, ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒട്ടലുണ്ടാവരുത്. ആ ഒട്ടലില്ലാതെ അങ്ങോട്ട് ചെയ്യണം എന്ന്. അസക്ത ബുദ്ധി, ആ ഒട്ടലില്ലാതെ ചെയ്യൽ മാത്രമല്ല, സർവത്ര എന്നാണ് പറയണത്. എല്ലായിടത്തിലും ഒരുപോലെ അസക്തമായിരിക്കണം നമ്മുടെ മനസ്സ്. ഈ ലോകം നമ്മുടെ അല്ലല്ലോ, ഈ ശരീരം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലല്ലോ. ഈ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അച്ഛനമ്മമാർ വാസ്തവത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഗർഭാശയത്തിലുള്ള കുട്ടി, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അത് തന്നെ അങ്ങോട്ട് വളരുക. അമ്മ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വളരുന്നത്, അച്ഛൻ അറിഞ്ഞുകൊണ്ടുമല്ല. അപ്പം നമ്മുടെ ശരീരം മുഴുവനും ഷേപ്പ് ചെയ്ത ഭൂമി, ഒരു ഭൂമി ഉണ്ടാക്കി, ആ ഭൂമിയിൽ പ്രസവിച്ച് ഭൂമിയുടെ ആകർഷണ ശക്തിയാൽ അതവിടെ നിലനിൽക്കുന്നതൊക്കെ നമ്മുടെ മഹിമ കൊണ്ടല്ല. അപ്പോൾ ഈ ലോകത്തിൽ വാസ്തവത്തിൽ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നാം ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ നമ്മുടെ എന്നുള്ളൊരു തോന്നൽ എന്തിനുണ്ടാവണോ? ആ ശക്തി അങ്ങോട്ട് വിട്ടുകളയുക. എന്നിട്ടോ, ജിതാത്മാ വിഗതസ്പൃഹ, ആഗ്രഹമോ ആശയോ ഇല്ലാതെ അവനവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അവനവൻ്റെ തന്നെ അധീനത്തിൽ വച്ചുകൊണ്ട് അങ്ങനെ എല്ലാ പ്രവൃത്തിയും അസക്ത ബുദ്ധിയോടുകൂടി ചെയ്താലോ നൈഷ്കർമ്മ്യം പരമാം സിദ്ധിം സന്യാസേന അധിഗച്ഛതി.
നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന പരമമായ സിദ്ധി, അതാണ് അന്തിമസിദ്ധി, അങ്ങേയറ്റത്തെ നേട്ടം. അത് സന്യാസം സ്വീകരിച്ച് നമുക്ക് കൈവരുന്നു. അപ്പോൾ കൃഷ്ണൻ തന്നെ 18-ാമത്തെ അധ്യായത്തിൽ പറയുക, ഈ ശ്ലോകം 18-ാം അധ്യായത്തിൽ 49-ാമത്തെ ശ്ലോകമാണ്, അസക്ത ബുദ്ധി സർവത്ര എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസം മൂലം, സന്യാസം സ്വീകരിച്ച് കൈവരുന്നു. ആ സന്യാസം എന്ന് പറയുന്നത് നൈഷ്കർമ്മ്യം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യയാപരാ. ഈ നൈഷ്കർമ്മ്യസിദ്ധി വന്നവൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ആ ആൾക്കാണ് കേവലജ്ഞാനനിഷ്ഠ എന്നൊന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനനിഷ്ഠ എന്താണെന്നുള്ളത് ഞാൻ പറയാമെന്നൊന്ന് സൂചിപ്പിക്കുകയാണ്. സമാസേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യയാപരാ. ഈ ജ്ഞാനം, ജ്ഞാനം എന്ന് പറയുന്നത് പറയണതും കേൾക്കണതും വായിക്കുന്നതും ഗ്രഹിക്കുന്നതും സ്മരിക്കുന്നതുമല്ല, ആ ജ്ഞാനത്തിനെ ഒരു നിഷ്ഠയാക്കി തീർക്കണം. നമ്മുടെ മനസ്സ് ജ്ഞാനത്തിന് വിധേയമായി സ്വയം രൂപപ്പെടണം. അതിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു പോകണം. അഭിമാനമുണ്ടെങ്കിൽ തേഞ്ഞു പോകണം. അഹങ്കാരമുണ്ടെങ്കിലോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അലിഞ്ഞ് അലിഞ്ഞു പോകണം. എന്നിട്ട് നമ്മുടെ മനസ്സ്, ചിത്തമുണ്ടല്ലോ, അത് സംശുദ്ധമായി ചിത്തായി തീരണം. പുറത്ത് കാണുന്നത് ദ്രവ്യാകാശം, നമ്മുടെ ഉള്ളിലോ ചിതാകാശം. അപ്പം നമ്മുടെ മനസ്സിപ്പോൾ ഇടുങ്ങിയതാ, അതിന് വലുപ്പമുണ്ടെന്ന് ആരും പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പം എൻ്റെ ശരീരത്തിൽ, പരിമിതമായ ശരീരത്തിലുള്ള മനസ്സ് പരിമിതമല്ല, അപരിമിതമാണ്. ആകാശത്തേക്കാൾ വ്യാപകവും അനന്തവുമാണ് എന്നുള്ള അനുഭവം നമുക്ക് വന്നു തുടങ്ങും. അങ്ങനെ വരുന്നതാണ് ഈ ജ്ഞാനനിഷ്ഠ വരുത്തുന്നതാണ്. ആ ജ്ഞാനം എന്താ? ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം സ്ഥിത്വ രാഗദ്വേഷഹുവ്യുധസ്യ ച വിവിക്തസേവി ലഘ്വാശി യതവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇങ്ങനെ 3-4-5 ശ്ലോകങ്ങളാണ് ഈ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാനുള്ളത്. പ്രത്യേകിച്ചും 3-1-4 ശ്ലോകം. ഇത് 18-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. 49 മുതൽ 53 വരെ ഭഗവത്ഗീത ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് തുറന്നു നോക്കിക്കോളൂ. 18-ാം അധ്യായത്തിൽ 49 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളാണത്. എന്താ പറയണത്? ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ, അറിവുള്ളവർ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിച്ചോളൂ. വിശുദ്ധയാ ബുദ്ധ്യാ യുക്ത, ഈ ജ്ഞാനനിഷ്ഠയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അവിടെ കയ്യിനോ കാലിനോ ഒന്നും സ്ഥാനമില്ല. അവിടെ പൂജയില്ല, പുഷ്പങ്ങളില്ല, ബിംബമില്ല, ക്ഷേത്രമില്ല, പാരായണമില്ല, ഒന്നുമില്ല. ശുദ്ധമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ധൃത്യാത്മാനം നിയമ്യച, ആ ബുദ്ധിയിൽ ഈ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് ഉറച്ചതിന് ശേഷം, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരീക്ഷിത്ത് അവിടെ ഇരുപ്പുറപ്പച്ചമായി, 7 ദിവസമേ ഇനി സമയമുള്ളൂ. ആ 7 ദിവസക്കാലം ഞാൻ എന്ത് ചെയ്യും? ഓടുവോ, ചാടുവോ, മലയ്ക്ക് പോവോ, തപസ് ചെയ്യോ, ഒന്നും ചെയ്യില്ല. നിങ്ങൾ കഥന രൂപത്തിൽ എനിക്ക് ഗ്രഹിക്കാനുള്ളത് മുഴുവൻ പറഞ്ഞു തരൂ. ഞാനത് കേട്ട് കേട്ട് ഉൾക്കൊണ്ട് 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 ആ ഉൾക്കൊള്ളലിലൂടെ എൻ്റെ മനസ്സിനെ എല്ലാവിധത്തിലുള്ള പരിവർത്തനവും പവിത്രതയും വരുത്തി ഇടുക്കങ്ങൾ പോയി അജ്ഞാനം മറഞ്ഞ് തേഞ്ഞില്ലാതെയായി ജ്ഞാനപൂർണത വന്ന് അമാവാസി ദിവസം പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുമാതിരി ആകണം എൻ്റെ മനസ്സ് എന്നാ പരീക്ഷിത്ത് പറഞ്ഞത്. അങ്ങനെ തന്നെ ആവും ചെയ്തു, ശുഗൻ പറഞ്ഞു അതിനുവേണ്ടി. അപ്പോൾ ബുദ്ധി കൊണ്ട് വേണ്ടതുപോലെ നിയന്ത്രിച്ച്, ധൃതി എന്നൊരു വാക്ക് എന്ന് വെച്ചാൽ വിൽ പവർ എന്നാണ് അതിനർത്ഥം, ഇച്ഛാശക്തി എന്നാണ് മനസ്സിൽ പറയുക. അങ്ങനെ ഒരു ശക്തിയുണ്ട്, അത് നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടതാണ്. ഒരു കുട്ടിയുടെ അടുത്ത് പറയണം, ഇച്ഛാശക്തി എന്നൊരു ശക്തിയുണ്ട് മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് എത്ര വേണമെങ്കിൽ നിനക്ക് വളർത്താം. എനിക്ക് ഇന്നൊരു ഓറഞ്ച് കിട്ടണം എന്ന് വിചാരിച്ച് ഇച്ഛയോടുകൂടി വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് വരും. നാളെ ഞാൻ കാലത്തെ 4 മണിക്കാണ് എണീക്കാൻ പോണത്, 6 മണിക്ക് എണീക്കണ ഒരു കുട്ടി വിചാരിക്കുക, 4 മണിക്ക് ഞാൻ നാളെ എണീക്കും കാലത്ത്. അങ്ങനെ ഉറപ്പിച്ചങ്ങോട്ട് കിടക്കട്ടെ, ക്ലോക്ക് ഇല്ലാതെ ആ കുട്ടി 4 മണിക്ക് ടപ്പ് എണീക്കും. ഇച്ഛാശക്തി വളർത്തുക. മടിയന, അയാൾ ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം 1 കിലോമീറ്ററാണ് നടക്കട്ടെ. 1 കിലോമീറ്റർ നടന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഇന്ന് ഞാൻ 2 കിലോമീറ്ററാണ് നടക്കാൻ പോണേന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാൻ സാധിക്കും. അത് 5 ആവാം, എത്ര വേണമെന്നുള്ളത് എനിക്കറിയില്ല, 10 ആവാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് ചുരുങ്ങിയത് 3 തവണ നടന്നിട്ടുണ്ട്.
എത്ര കിലോമീറ്ററാ? എനിക്ക് തോന്നുന്നു ഒരു 15, 5, 20, 20, 22 കിലോമീറ്റർ ഉണ്ട് നടന്നിട്ടുള്ളതാ. അതുമാതിരി ഞാൻ സൂര്യനമസ്കാരം ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലത്ത്, കൗപീനം മാത്രം ധരിച്ച്. ആ സൂര്യനമസ്കാരം, ഒരു നമസ്കാരം നമസ്കരിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആദ്യം തുടങ്ങിയത് ഒരു 12 ആയിട്ടാണ്, പിന്നെ അത് 21 ആയി വർദ്ധിച്ചു, പിന്നെ ഒരു 54 ആയി, 108 ആയി, 316 ആയി, അവസാനം 1008 നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ചവിട്ടി നിന്ന സ്ഥലവും മുട്ടുകുത്തിയ സ്ഥലത്തും ഒരു 2-3 ഇഞ്ച് താഴും. 3 മണിക്കൂർ സമയം പിടിക്കും. തുടങ്ങിയത് 12 ആണ്. അപ്പോൾ ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമുക്ക് വളർത്തി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പർവ്വതം വളരെ ഉയരണ്ട്, അടുത്ത് ചെന്ന് നോക്കി, അയ്യോ എന്തൊരു ഊക്കന. അപ്പോൾ നമുക്ക് പോവാ. 12 കുട്ടികൾ പോയപ്പോൾ എല്ലാവരും പോകാൻ പുറപ്പെട്ടു. രണ്ടാൾ പറഞ്ഞു അങ്ങനെ പോയാൽ ശരിയല്ല, നമുക്കിതിങ്ങനെ കയറണം. എങ്ങനെയാണോ ഇത് കയറാൻ പറ്റുക, വിട്ടിത്തം, നമുക്ക് പോവാന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ പോയി. ഒരു കുട്ടി അവിടെ നിന്നു. കാലടി എത്രയുണ്ട്? 1 അടിയിൽ കുറവേ നീളുള്ളൂ. കാലിന് ഒട്ടാകെ എത്ര നീളമുണ്ടാവും? ഒരു 3 അടിയോ 3.5 അടിയോ ഉണ്ടാവും. 3.5 അടി നീളമുള്ള കാലും 1 അടിക്ക് താഴെ നീളമുള്ള അടിയും ആയിട്ട് ആ കുട്ടി അങ്ങോട്ട് നടന്ന് 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 നോക്കിയപ്പോൾ ഓരോ അടി വച്ചപ്പോഴും പർവ്വതത്തിൻ്റെ ഉയരം കുറവാണ്. അത്രയും കുറഞ്ഞല്ലോ. മുകളിൽ ചവിട്ടി കയറി അവിടെ നിന്ന് കൈ പൊക്കി. അപ്പോൾ കൂട്ടുകാരാരും ഇല്ല കാണാൻ. ഇവരൊക്കെ പോയതാ, എല്ലാവർക്കും ഉണ്ട് 2 കാല്, എല്ലാവർക്കും ഉണ്ട് ഒരു മനസ്സ്. അപ്പോൾ ഈ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തർഗതമായി ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിശേഷപ്പെട്ട സൂക്ഷ്മമായ ചേതനാത്മകമായ ശക്തിയാണ്. അതിനെ വളർത്തുക. ഒരു തീപ്പൊരി കൊണ്ട് ഹു ഹു നൂതി ചകിരിയൊക്കെ വച്ച് ഒരു വൻ കാടിനെ നശിപ്പിക്കാൻ പോലും ശക്തമായ ഒരു തീ ഉണ്ടാക്കുന്നത് പോലെ ഇച്ഛാശക്തി കൊണ്ടൊരു മനുഷ്യൻ എന്തു വേണമെങ്കിൽ ചെയ്യാം. അർജുനെ പറ്റി പറയും, ഗുഡാകേശനെന്ന്. എന്താ ഈ ഗുഡാകേശ ശബ്ദത്തിനർത്ഥം? ഉറക്കത്തിനെ പോലും ജയിച്ചവെന്ന്. സാധാരണ ഉറക്കത്തെ ജയിക്കാൻ ആർക്കും പറ്റില്ല. എന്താ കാരണം? ജയിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളുന്ന ഈ ഉറക്കം വരണേ, കണ്ണു മൂടി ടപ്പ് എന്ന് വീഴും. ചിലപ്പോൾ നമ്മുടെ കംസൻ എന്ത് ചെയ്തു? അവസാനത്തെ പ്രസവം, കൃഷ്ണൻ്റെ ജന്മമാണ്, അതിന് മുൻകൂട്ടി തന്നെ ജയിലിലിട്ട് ചങ്ങലിയിട്ട് രണ്ടു പേർക്കും അന്യോന്യം കാണാൻ പറ്റാത്ത തരത്തിൽ അവിടെ സെക്യൂരിറ്റിയും ഗാർഡും ഒക്കെ നിർത്തി. അവിടെ അതെല്ലാവരെയും നിർത്തിയപ്പോഴോ എന്തുണ്ടായി? രാത്രി 12 മണിക്കാണ് കൃഷ്ണജനനം. ആ സമയത്തൊരു ഇടിയും മിന്നലും മഴയും. എന്തായി? രാത്രിയായി, അപ്പം തന്നെ ഉറക്കം വരും. ഇടിയും മിന്നലും കൂടി തണുത്താലോ കൂടുതൽ ഉറക്കാം. 12 മണിയാണ് തിരഞ്ഞെടുത്തത്. കാവൽക്കാരടക്കം കണ്ണടച്ചു. പ്രസവവും നടന്നു. അച്ഛനും മകനും കൂടി സംസാരിച്ചു, അമ്മയും മകനും കൂടി സംസാരിച്ചു. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി, പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി. ഒറ്റ ആളും ഉറങ്ങില്ല. അപ്പം ഈ ഉറക്കം എന്ന് പറയുന്നത് ഉള്ളുന്നാ വരണത്, അത് പുറമേ നിന്ന് വരികയല്ല. ആ ഉറക്കത്തിൽ എല്ലാ വിധത്തിലുള്ള സെൽസും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഉറക്കത്തിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് അർജുനൻ ഗുഡാകേശനായത്? ഇച്ഛാശക്തിയുടെ മെടുക്കാണ്. അപ്പോൾ ധൃത്യ ആത്മാനം നിയമ്യച എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഇച്ഛാശക്തി കൊണ്ട് നമ്മുടെ കൈകാലുകളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം വേണ്ടതുപോലെ നിയന്ത്രിച്ച് ശബ്ദാദീൻ വിഷയാം സ്ഥിത്വ, ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ശബ്ദം വെളിച്ചം തുടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുണ്ട്, അതിനെയെല്ലാം ഉപേക്ഷിച്ച് വിവിക്തസേവി ലഘ്വാശി, മിതമായി ഭക്ഷണം കഴിക്കുക. ഞാൻ കുറച്ചു കാലം 3 വിരലുകൊണ്ട് ഭക്ഷണം കഴിച്ച ഓർമ്മ എനിക്കിപ്പോൾ വരിക. അധികം കഴിക്കരുതെന്ന് പറഞ്ഞ് 3 വിരലുകൊണ്ട് കഴിക്കും. 3 വിരലുകൊണ്ട് കഴിച്ചാൽ അധികം കിട്ടില്ലല്ലോ കയ്യിൽ. ഒരു 60 തവണ എടുത്തിട്ടാലും അധികം ഉണ്ടാവില്ല. ഇതിപ്പോൾ 5 വിരലും ഉപയോഗിച്ച് കഴിക്കുമ്പോഴാണ്, ഒരു പിടി കഴിക്കുമ്പോൾ വേണമെങ്കിൽ 1.5 കിലോ മുഴുവനും ഒരു ഉരുളയിൽ ഒതുക്കാം. അതില്ലാതെ വിവിക്തസേവി ലഘ്വാശി, ആളില്ലാത്ത സ്ഥലത്ത് ഒതുങ്ങിയ വിജനപ്രദേശത്തിരുന്ന് ചുരുക്കം ഭക്ഷണം കഴിച്ചുകൊണ്ട് യഥവാക്കായമാനസഹ, സംസാരിക്കുന്നത് ചുരുക്കി, ശരീരത്തിൻ്റെ ഇളക്കങ്ങൾ ചുരുക്കി, മനസ്സിൻ്റെ പ്രവർത്തനം ചുരുക്കി. എന്തു വേണം പിന്നെ? ധ്യാനയോഗപരോനിത്യം ധ്യാനം. എന്താ ഈ ധ്യാനം? മനസ്സിനെ മാത്രം വിനിയോഗിച്ച് ചെയ്യുന്നതാണ് ധ്യാനം. അവിടെ വിനിയോഗിക്കുന്നത് എന്തിനെയാ, എവിടെയാ? പുറത്തുള്ളൊരു വസ്തുവിനെയല്ല, അകത്തിരിക്കുന്ന അന്തരാത്മാവിനെയാണ്. അപ്പോൾ മനസ്സിന് എന്തെങ്കിലും പ്രയത്നം വേണ്ടേ? വേണം. പക്ഷേ അത് എവിടത്തേക്കാ? അന്തരാത്മാവിനെക്കുറിച്ച് ധ്യാനിച്ച് നിത്യം നിരന്തരമായി വൈരാഗ്യം സമുപാശ്രിത, അതിനുവേണ്ടി വൈരാഗ്യം വിരാഗത, ഒരു കൂട്ടാളിയായി നമ്മൾ പിടിച്ച് ആശ്രയിക്കണം. ഇനി ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിക്കുക. ഈ ധ്യാനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലുള്ള മലങ്ങളും
കെട്ടുപൂട്ടുകളുമെല്ലാം അങ്ങനെ ഇത് തള്ളിക്കളയുക. എന്തൊക്കെയാ? അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം. കേട്ടുവോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ വിശേഷപ്പെട്ട ഭാവനകളാണിത് മുഴുവനും. അഹങ്കാരം, ഞാൻ എന്നുള്ള വിചാരം. എന്തായി ഞാൻ? ഞാൻ എന്ന് വന്നാൽ ഉടനെ നീയായി. ഞാനും നീയുമായാൽ പിന്നെ ഇവനും ഇവളും അവരും അവനുമായി. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന തോന്നലാണ് നമ്മെ ബാക്കിയുള്ളതിൽ നിന്ന് വേറെടുത്തി നിർത്തുന്നത്. അപ്പം ഞാൻ എന്നുള്ള അഹങ്കാരത്തെയും ബലം, നമുക്ക് ശക്തിയുണ്ട്, പ്രഭാവമുണ്ട്, സാമർഥ്യമുണ്ട്. ഒന്നിലോ ദേഹബലം, അല്ലെങ്കിൽ ധനബലം, അല്ലെങ്കിൽ സുഹൃത്ബലം, അല്ലെങ്കിൽ കുടുംബബലം, എന്തെങ്കിലും ചില ബലങ്ങളുണ്ട്, ആ വിചാരവും പാടില്ല. ചില തപസ്വികളുണ്ട്, അവർക്ക് ചില വിചാരമുണ്ട്, ഞാൻ തപസ്വിയാണ് അതുകൊണ്ട് ആരെയും ശപിക്കാൻ എനിക്ക് പറ്റും എന്ന് പറയുന്ന ചില തപസ്വികളുടെ കഥയൊക്കെ മഹാഭാരതത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. കൗശികൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് തപസ് ചെയ്ത് ജടയൊക്കെ അങ്ങോട്ട് വളർന്നു. അഞ്ചാറടി നീളമുണ്ട്. മൂപ്പർക്ക് നോക്കിയപ്പോൾ ഈ അഞ്ചാറടി നീളമുള്ള ജട, ഇത് ആർക്കുമില്ല. അപ്പം ഞാൻ വലിയ തപസ്വിയാണെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് വിശ്രമിച്ചു അത്രേ. വിശ്രമിച്ചപ്പോൾ മുകളിൽ നിന്നൊരു കാക്ക പെട്ടെന്ന് എച്ചട്ടു. എവിടെ? ഈ ജടയിൽ. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത്? ഞാൻ ചോദിക്കട്ടെ, ഈ കാക്ക എച്ചിടുമ്പോൾ അത് ഇന്ന സ്ഥലത്താണ് ഇടുകയെന്ന് നോക്കാറുണ്ടോ? മനുഷ്യൻ പുറത്തേക്ക് ഇരിക്കുമ്പോൾ സ്ഥലമൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഈ കാക്കകൾക്ക് മൃഗങ്ങൾക്കൊക്കെ നോക്കലുണ്ടോ? പശുക്കൾ ഞാൻ നമ്മുടെ തൊഴുത്തിൽ നോക്കാറുണ്ട്. ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കും, ഒരു ഭാഗത്ത് ചാണിടും, മറുഭാഗത്ത് വെള്ളവും കുടിക്കും, പുല്ലും തിന്നും. നമ്മളങ്ങനെ ചെയ്യുമോ? അപ്പോൾ മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. കാക്ക പറക്കലുണ്ടായിരുന്നു, എച്ചൻ വീണു. വീണത് എന്തോ ഇദ്ദേഹത്തിൻ്റെ തലയിലായിപ്പോയി. മൂപ്പർക്ക് കോപം വന്നു, മിഴിച്ചങ്ങോട്ട് നോക്കി. അപ്പോൾ കാക്ക എരിഞ്ഞങ്ങോട്ട് വീണു അത്രേ. ആ, എനിക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടല്ലേ. ജട മാത്രമല്ല, ഉള്ളിലും ഉണ്ട് ശക്തി. അപ്പോൾ വലിയ ഗർവായി, ഗർവായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം പോയി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. അപ്പോൾ അദ്ദേഹം ഉമ്മർത്ത് ചെന്നിട്ട് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃഹനായിക പുറത്തു വന്ന് ഭിക്ഷ കൊടുക്കണം എന്നാ വെപ്പ്. ആരും വരണ കണ്ടില്ല. കുറേ കഴിഞ്ഞ് അവർ വന്നു. അവർ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യമായി. ദേഷ്യപ്പെട്ട് ശപിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞു, അത്രേ നോക്കൂ, അങ്ങ് വന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനൊരു ഗൃഹസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊടുത്ത് മുഴുവനാക്കിയിട്ട് വേണം പുറത്തു വന്ന് അങ്ങയ്ക്ക് വേണ്ടത് നോക്കി ശുശ്രൂഷിക്കാൻ എന്ന് വിചാരിച്ച് താമസിച്ചതാണ്. അത് ഗൃഹസ്ഥയായതുകൊണ്ട് അതിലൊരു തെറ്റില്ല. അങ്ങ് ശപിക്കാൻ പുറപ്പെട്ടാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കാക്കയല്ല കേട്ടോ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അഹങ്കാരം, ബലം, ദർപ്പം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഈ ത്യജിക്കുക ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പണം, കുടുംബം, കുട്ടികൾ, സ്ഥാനം, മാനം, വരുമാനം, സുഹൃത്ബലം, ഇങ്ങനെ പുറമേയുള്ള സാധനങ്ങളെ ത്യജിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. പക്ഷെ കൂടുതൽ പ്രധാനമാണ് അഹങ്കാരം മുതലായിട്ടുള്ള ഉൾദൂഷ്യങ്ങളെ ത്യജിക്കുന്നത്. അതിൽ പെട്ടതാണ് ബലം, ദർപ്പം. ദർപ്പം എന്ന് പറഞ്ഞാൽ കെറിവ്, അഭിമാനം. ബലം എന്ന് പറഞ്ഞാൽ ശക്തി. കാമം, ക്രോധം, ആഗ്രഹം, അത്യാഗ്രഹം. ക്രോധം, വെറുപ്പ്, ദേഷ്യം, ശത്രുത, പരിഗ്രഹം. പിന്നെ അവനവന് വേണ്ടി പലതും വേണം വേണം. ഇപ്പോൾ സാധാരണ ദാനം മേടിക്കുക എന്ന് പറയും. ഈ ദാനം പരിഗ്രഹത്തിൽപ്പെട്ടതാണ്. സാധാരണ നല്ല കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പരാന്നം പ്രാണസങ്കടം എന്നാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങളാവോ ശ്രദ്ധിക്കുന്നുണ്ടോ? പരാന്നം പ്രാണസങ്കടം. വേറെ ഒരാളുടെ ചോറ് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണസങ്കടമാണത്. നമ്മൾ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ച്, കുട്ടിക്കാലമാണെങ്കിൽ അച്ഛനമ്മമാർ തരുന്ന ഭക്ഷണം കഴിക്കുക. നല്ല കുട്ടികൾക്ക് അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും എന്ത് സാധനം തന്നാലും എന്നോട് ചോദിക്കാതെ മേടിക്കരുത് എന്നാണ് പറയുക. ഇത് എപ്പോൾ നോക്കിയാലും കൈ നീട്ടുക, കിട്ടിയതൊക്കെ മേടിക്കുക. എന്താ അതിനർത്ഥം? ശരിയല്ല. അപ്പം പരിഗ്രഹം അത് പാടില്ല എന്ന്. ഇതെല്ലാം വിമുച്ച്യ, എല്ലാറ്റിനെയും വിട്ട് നിർമ്മമശാന്തോ, ഒരു തരത്തിലും മമതയില്ലാതെ, ശരീരം പോലും എൻ്റെയാണെന്നുള്ള തോന്നലില്ലാതെ, അത് പ്രകൃതിയുടെ ഒരു സംവിധാനവും ഒരു നിർമ്മാണവുമാണ് എന്ന് വിചാരിച്ച് ബ്രഹ്മഭൂയായ കൽപ്പതേ, അങ്ങനെയുള്ള ആൾക്കാണ് ഈ ബ്രഹ്മം ബ്രഹ്മമായി തീരുക. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ഒരു ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെ ആയിത്തീരണു എന്നാണ് പറയുക. ആ ആളാണ് ബ്രഹ്മമായി തീരാൻ വിധിക്കപ്പെട്ടവൻ, അർഹൻ എന്ന് പറയുന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്?
നൈഷ്കർമ്മ്യത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഭാഗമാണിത്. വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ യുദ്ധക്കളത്തിലിരുന്ന് ഒരു സൂചനാരൂപത്തിൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാ. അർജുന, ഞാൻ നിന്നോട് കർമ്മയോഗം അനുഷ്ഠിക്കാനും പിന്തുടരാനും പറഞ്ഞു. എന്താ കാരണം? രംഗം അതാണ്. ഞാൻ തേരാളിയായി, അർജുനൻ രഥിയായി ഇവിടെ വന്നിരിക്കുന്നത് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ധാർമ്മിക യുദ്ധം ചെയ്യാനാണ്. അതിൽ നിന്ന് വല്ലതും പറഞ്ഞ് സന്യാസത്തിൻ്റെ പേരും പറഞ്ഞ് ഒഴിവാകുന്നത് ശരിയല്ല. പക്ഷേ ഈ യുദ്ധം ചെയ്ത് ഇതിൽ വിജയം നേടിയാൽ പോലും നമ്മുടെ ജീവിതം സഫലമായെന്നോ ആ പരമലാഭം കിട്ടിയെന്നോ വിചാരിക്കരുത്. അതിനവസാനം ജീവിതത്തിൻ്റെ പരിസമാപ്തി നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന സിദ്ധിയിലും അതിനെ തുടർന്നുണ്ടാകുന്ന ആ ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മമായി തീരുന്ന ആ ഒരു നേട്ടത്തിലുമാണ് എന്നിങ്ങനെ പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ടാണ് 18-ാം അധ്യായം പരിസമാപിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നൈഷ്കർമ്മ്യം ലഭിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഭക്തിനിഷ്ഠയാണ് അവലംബിക്കേണ്ടത് എന്നാണ് ഇവിടെ നിമി ചക്രവർത്തി ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ആരാ? ആവിർഹോത്രനാ. ആവിർഹോത്രൻ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നു, ഏവം പ്രശ്നം ഋഷീൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണഃപുത്രാഹ തത്ര കാരണമുച്യതാം. ഇത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ചോദ്യമല്ല യോഗിവര്യന്മാരെ. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് സനകാദികളോട് ഈ ചോദ്യം ചോദിച്ചു, ബ്രഹ്മപുത്രന്മാരോട്. അച്ഛനുണ്ട് കൂടെ, അപ്പോൾ അവരെന്നോട് മറുപടിയേ പറഞ്ഞില്ല. എന്താണ് അവർ പറയാണ്ടിരിക്കാൻ കാരണം? എൻ്റെ ചോദ്യത്തിൽ വല്ല തെറ്റുമുണ്ടോ? അതോ ഞാൻ ചോദിച്ചത് ശരിയായില്ല എന്നുണ്ടോ? ഏവം പ്രശ്നം ഋഷീൻ പൂർവം അപൃച്ഛം പിതുരന്തികേ. അച്ഛനെ കൂടെ വെച്ചുകൊണ്ട് ഞാൻ മഹർഷിമാരോട് ചോദിച്ചു, അവരൊരക്ഷരം മിണ്ടിയില്ല, കേട്ട ഭാവം നടിച്ചില്ല. അതിനെന്താണ് കാരണം എന്നും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. മറുപടി പറയാതെ ഇരിക്കാൻ ധർമ്മം അനുവദിക്കില്ല. ദ്രൗപദിയുടെ ചോദ്യത്തിന് ആ കുരുസദസ് മുഴുവനും മറുപടി പറയാതെ ഇരുന്നു. ഭീഷ്മരടക്കം മിണ്ടിയില്ല. ദ്രൗപദിയുടെ ചോദ്യം എന്താ? യുധിഷ്ഠിരൻ പണയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ പണയം വെച്ചത്. അപ്പോൾ സ്വയം പണയപ്പെട്ട് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ എന്നെ പണയം വയ്ക്കാൻ അധികാരം ഉണ്ടാവും? ഒന്ന്. രണ്ടാമത്, യുധിഷ്ഠിരൻ നിങ്ങൾ കേൾക്കുന്നുണ്ടാവോ? യുധിഷ്ഠിരൻ പണയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ അവശേഷിക്കുന്നു, സ്വതന്ത്രയായി എന്നുള്ള അർത്ഥത്തിലാണല്ലോ എതിരാളികൾ പറഞ്ഞത്. എനിക്കിനി ഒന്നും പന്തയം വയ്ക്കാനില്ല, ഉള്ളതൊക്കെ കഴിഞ്ഞു, ഞാനും കഴിഞ്ഞു. ഇല്ല, നിൻ്റെ ഭാര്യ അവിടെയുണ്ട് ദ്രൗപദി, ആ ദ്രൗപദിയെ പണയം വയ്ക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പണയം വെപ്പിച്ചത്, പന്തയം വെപ്പിച്ചത്. അപ്പം അങ്ങനെയാണ് എതിർപക്ഷക്കാർ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രയായി അവിടെ നിന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറയുന്നു, യുധിഷ്ഠിരന് എന്നെ പന്തയം വയ്ക്കാൻ ഒരവകാശവും ഇല്ല എന്ന്. അതുകൊണ്ട് ഞാൻ പന്തയം വെച്ച് പണയപ്പെട്ടിട്ടില്ല, ഞാൻ സ്വതന്ത്രയാണ്. എന്നെ ദുശ്ശാസനൻ പിടിച്ചു വലിച്ചതും സാരിയിൽ പിടിച്ചു വലിച്ചതും തെറ്റ് എന്ന് പറഞ്ഞു. ആ സദസ്സാകെ കുലുങ്ങി സ്തംഭിച്ചു. മറുപടി പറയാൻ ഒരൊറ്റാളില്ല. വിദുരനെണീട്ട് സംസാരിക്കുകയാണ്. ഇതൊരു ധർമ്മസദസ്സാണ്. ഇവിടെ അറിവുള്ളവരും പണ്ഡിതന്മാരും ധർമ്മകേസരികളും ഇവിടെ ഉണ്ട്. വേദവേദാന്തങ്ങൾ മുഴുവൻ വശമാക്കിയിട്ടുള്ള മഹാത്മാക്കൾ ഇവിടെയുണ്ട്. ഈ ദ്രൗപദിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരൂ. ചോദ്യത്തിന് മറുപടി പറയാതിരുന്നാൽ അത് വലിയ പാപമാണ് എന്ന് പറഞ്ഞ് കുറേ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഭീഷ്മൻ പറഞ്ഞത്, ദ്രൗപദിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, ഞാൻ ആ ചോദ്യത്തെ അംഗീകരിക്കുന്നു, പക്ഷേ അതിന് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. പണയം വരുത്തി തീർത്തതും പന്തയം വെച്ചതും യുധിഷ്ഠിരനായതിനാൽ യുധിഷ്ഠിരൻ തന്നെ വേണം ഇതിന് മറുപടി പറയാൻ എന്ന് പറഞ്ഞു നിർത്തി. യുധിഷ്ഠിരനോ പണയപ്പെട്ട് ദാസനായി മുമ്പിലിരിക്കുക. അദ്ദേഹത്തിൻ്റെ തോളത്ത് നിന്ന് ഉത്തരീയം വലിച്ചെടുത്ത് അവിടെ മുമ്പിലങ്ങോട്ട് വച്ചു, എന്നെക്കൊണ്ട് മിണ്ടാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ആ സദസ്സ് മുഴുവൻ നിശ്ചലമായി. എല്ലാവരും പറയും, ദ്രൗപദി ഹരേ 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 എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം സാരിക്ക് നീളം കൂടി. അങ്ങനെ നീളം കൂടിയതുകൊണ്ട് അവിടെ ചോദ്യം അവസാനിച്ചില്ല, തർക്കം അവസാനിച്ചില്ല. അങ്ങനെ വല്ലാത്തൊരു ചന്തയായി ഒരു പാൻഡമോണിയം അവിടെ ഉണ്ടായിരുന്ന് കുരുടൻ ധൃതരാഷ്ട്രൻ അവിടെ ഇരുന്ന് മനസ്സിലായി. അപ്പോൾ ഉടനെ അദ്ദേഹം ആളെ പറഞ്ഞയച്ചു, ദ്രൗപദിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ.
എന്നിട്ട് ദ്രൗപദി അവിടെ ചെന്നതിന് ശേഷം ധൃതരാഷ്ട്രൻ പറയുക, എൻ്റെ മരുമകളെ, അനവധി മരുമക്കളിലുള്ളതിൽ നീയാണ് ഏറ്റവും ഉത്തമയും വിശേഷപ്പെട്ടവളും. നീയോ നിന്റെ ഭർത്താക്കന്മാരോ ഒരു വിധത്തിലും ദാസപ്പെട്ടിട്ടില്ല, ദാസ്യപ്പെട്ടിട്ടില്ല, ദാസന്മാരല്ല. ഞാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം തന്നു പറഞ്ഞയക്കണു എന്ന് പറഞ്ഞിട്ടാണ് ആ സമസ്യ പരിഹരിക്കപ്പെട്ടത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഞാൻ ചെറുപ്പകാലത്ത് അച്ഛനെ വെച്ചുകൊണ്ട് ഈ ചോദ്യം സനകാദികളോട്, ബ്രഹ്മപുത്രന്മാരോട് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. അവർ മറുപടി പറയാത്തത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുക ഈഷലായിട്ട്. അപ്പോൾ അതിന് എന്താ കാരണം എന്നും പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആവിർഹോത്രൻ മറുപടി പറയണത്. വളരെ വിശേഷപ്പെട്ട ഭാഗമാണത്. കർമാകർമ്മ വികർമ്മേതി വേദവാദോന ലൗകിക വേദസ്യ ചേശ്വരാത്മത്വാത് തത്ര മുഹ്യം ദിസൂരയ. ഈ മുക്തിസുധാകരം ശ്രീമാൻ റാഫി എൻ്റെ അടുത്ത് വന്ന് പറയണം. മുക്തിസുധാകരം എന്നുള്ള പേര് അദ്ദേഹം പറഞ്ഞില്ല, പിന്നെയാണ് ഈ പേര് കൊടുത്തത്. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം സ്വാമിജി ഒന്ന് പറയണം. പ്രേക്ഷകന്മാരിൽ ബുദ്ധിയുള്ളവരും തൻ്റെ ഇടമുള്ളവരും വളരെയധികം ധർമ്മബോധമുള്ളവരും എല്ലാവരും, അദ്ദേഹം പറഞ്ഞത് ഡോക്ടർമാർ, വക്കീൽമാർ, ഉദ്യോഗസ്ഥന്മാർ, പ്രൊഫഷണൽസ്, ജഡ്ജിമാർ എല്ലാവരും തന്നെ എന്നോട് പറയുന്നു, ഞങ്ങൾക്ക് ഈ കഥ കേട്ടാൽ പോരാ, ഞങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും മനസ്സിലാക്കണം, അതൊന്ന് കേൾപ്പിച്ചാൽ കൊള്ളാം എന്നൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റാഫി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ, ഓ ഇതൊരു വലിയ കാര്യമാണല്ലോപ്പാ, ഭാഗവതം കേൾക്കുന്ന ശ്രോതാക്കൾ പ്രേക്ഷകന്മാരാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ അഭിലാഷത്തിൽ ഒരു വിധത്തിലും തെറ്റില്ലെന്ന് മാത്രമല്ല, വളരെയധികം അഭിനന്ദിക്കേണ്ടതായ ഒരു അഭിലാഷമാണിത്. ശരി, ഇത് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് സമയമുണ്ടാവില്ല എന്നുണ്ടെങ്കിലും ഞാൻ പരിശ്രമിക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ഏകാദശം ആരും സപ്താഹക്കാർ പറയാറില്ല, സമയവും കിട്ടില്ല, പറയാനും ബുദ്ധിമുട്ടാണ്, പലർക്കും അത് അറിഞ്ഞൂന്ന് വരില്ല. ഏകാദശ സ്കന്ധം പറയുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ചർച്ച ചെയ്യാന്ന അർത്ഥം. വേദങ്ങളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ യുക്തിസഹമായി ഒരു നല്ല സാഹിത്യ രീതിയിൽ കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിശേഷപ്പെട്ട പാരമഹംസ്യ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതെടുത്ത് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു വേദവ്യാസനോ ഇനിയൊരു ശുഗമുനിയോ തന്നെ വരേണ്ടി വരും. സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല. പരമഹംസനാണ് എഴുതിയിരിക്കുന്നത്, പരമഹംസനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ്, പാണ്ഡവംശത്തിൽ ജനിച്ച വലിയ മഹാരാജാവ്, അദ്ദേഹമാണത് കേൾക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നതോ 16 വയസ്സുള്ള ഒരു കുട്ടിയും. ആ അന്തരം നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ പ്രേക്ഷകരെ? 16 വയസ്സുള്ള കുട്ടി, അരയിലൊരു വസ്ത്രമില്ല, അത്രത്തോളം അഭിമാനമോ മമതയോ ഇല്ലാത്തവൻ എന്നർത്ഥം. ആ ഒരു കുട്ടിയുടെ മുൻപിലാണ് വളരെയധികം പ്രബല പാരമ്പര്യമുള്ള നൊന്നാന്തരം ഒരു മഹാരാജാവ് അവിടെ നമസ്കരിച്ച് ദർഭപ്പുല്ല് വിരിച്ചിരുന്ന് ആ 16 വയസ്സായ കുട്ടിയെ നമസ്കരിച്ച് കാലു പിടിച്ച് അനുഗ്രഹം ചോദിച്ച്, എൻ്റെ മനസ്സിലെ എല്ലാ വിധത്തിലുള്ള ദൂഷ്യങ്ങളും പോയി ബുദ്ധിക്ക് സർവത്ര അറിവും കൈവരിച്ച് സാഫല്യം ജനിക്കത്തക്ക വിധത്തിൽ ആത്മതത്വ കഥനം നടത്തണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. ഈ ജ്ഞാനവൃദ്ധിക്ക് വയസ്സല്ല പ്രമാണം. വയസ്സുകൊണ്ട് പരീക്ഷിച്ച് വൃദ്ധനായിരുന്നു, കൂടുതൽ പ്രായമുള്ളവനായിരുന്നെങ്കിലും ജ്ഞാനം കൊണ്ട് ശുഗമുനിയാ വലിയ വൃദ്ധൻ, അച്ഛനേക്കാൾ കേമന. ആ ശുഗമുനിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്താ അതിൻ്റെ വിശേഷം? എന്തൊരു വിശേഷ. അപ്പൊ ശ്രീമദ് ഭാഗവതം ഏകാദശം പറയണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അപ്പൊ എനിക്കിതൊക്കെയാ ഓർമ്മ വന്നത്. ഒരു പാരമഹംസ്യ സംഹിതയാണ്, അതിലെ മകുടചൂടാമണി ആയിട്ടുള്ളതാണ് ഏകാദശ സ്കന്ധം, അതിലാണ് നവയോഗികളുടെ സംഭാഷണം, അത് കഴിഞ്ഞിട്ടാണ്, നല്ലൊരു മുഖപുര കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണൻ സ്വയം അദ്ദേഹത്തിൻ്റെ അന്തിമ ഉക്തികൾ ഉദ്ധവനോട് പറഞ്ഞു ധരിപ്പിക്കുന്നത്. എന്നിട്ട് ഉദ്ധവനെ പറഞ്ഞയച്ചു ബദരികാശ്രമത്തിൽ. ശ്രീകൃഷ്ണൻ അങ്ങനെ ശരീരവും വിടാൻ തയ്യാറായി. നിങ്ങൾ ആ സീനറി ഒന്ന് പിക്ചർ ചെയ്യണം, അപ്പോഴേ അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. അദ്ദേഹം ഇവിടെ പറയുകയാണ്, കർമാകർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകിക വേദസ്യ ചേശ്വരാത്മത്വാത് തത്ര മുഹ്യന്തി സൂരയ. ആവിർഹോത്രനാണ് പറയാൻ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കർമ്മം, അകർമ്മം, വികർമ്മം ഇതൊക്കെ വേദവാദങ്ങളാണെന്ന്. സാധാരണ കർമ്മം, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അകർമ്മം എന്ന് പറഞ്ഞാലോ
അതിനെ നിഷേധിക്കുന്നതാണ്. അകാരം മുൻകൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ അല്പം വളരെ ചുരുങ്ങിയത്, അനൽപ്പം എന്ന് പറഞ്ഞാലോ അത്രയും ചുരുക്കമല്ലാത്തത് എന്ന്. അപ്പോൾ ഈ ആ എന്നുള്ളത് നിഷേധാത്മകമാണ്. അപ്പം കർമ്മം എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അകർമ്മവുമുണ്ട്. ഇനി വികർമ്മം എന്താപ്പാ? കർമ്മവും അകർമ്മവും കൂടാതെ പിന്നെ ഒരു വികർമ്മം എന്താ? കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. അപ്പോൾ ഒന്നുകിൽ പ്രവൃത്തി, ഇല്ലെങ്കിൽ പ്രവൃത്തിയില്ലായ്മ. ഇനി വികർമ്മം എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ കർമ്മം അകർമ്മം വികർമ്മം എന്ന് പറയുന്ന മൂന്നുണ്ടല്ലോ. വേദവാദോ ന ലൗകിക, അത് വേദം പറയുന്നതാണ്, അത് ലൗകികമല്ല എന്ന്. അപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെ വികർമ്മം എന്നൊന്നും നമ്മൾ പറയാറില്ല. ഒന്നിലോ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിരഹിതനായിരിക്കുക, പ്രവൃത്തിയില്ലായ്മ. അതിൻ്റെ ഇടയിൽ വേറെ ഒരു വികർമ്മം അങ്ങനെ പറയാറില്ല. അപ്പോൾ വേദങ്ങളിലുള്ള വാക്കുകളാണ് ഇത് മുഴുവനും. ശ്രീകൃഷ്ണൻ കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോഗതി എന്ന് പറഞ്ഞ് കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, വികർമ്മം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം, കർമ്മഗതി വളരെ ദുരൂഹമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറഞ്ഞേ? കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത്. കർമ്മത്തിനും അകർമ്മത്തിനും വിവരണം നൽകി, വികർമ്മത്തെപ്പറ്റി പറഞ്ഞേ ഇല്ല. അപ്പോൾ ഇത് വേദം പറയുന്ന ഒരു വാദമാണ്. ഒരു പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം? കർമ്മങ്ങൾ ചെയ്യണു, പക്ഷെ ചെയ്യുന്നത് വിധിയാവണ്ണമല്ല. അതെങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യുന്നില്ല. പിഴച്ചോ വഴിതെറ്റിയോ ദുരുദ്ദേശത്തോടുകൂടിയോ അപൂർണമായോ ചെയ്യുന്ന കർമ്മം വികർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഒരു ചോദ്യം അവിടെ വരണില്ല. ഒന്നുകിൽ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ പ്രവൃത്തി ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതേ പറയണ്ടു. ഇത് വേദം നൽകുന്ന ഒരു വാദമാണ്, അത് ലൗകികമല്ല. ഈ വേദത്തിൻ്റെ പ്രമാണം എന്താ? ഈശ്വരൻ്റെ മുഖത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിശ്വസനമാണത്രേ വേദം. അപ്പോൾ വേദം വേദം എന്ന് പറഞ്ഞാൽ അപൗരുഷേയമാണ്. ഈശ്വരാത്മത്വാത് വേദം എന്ന് പറയുന്നത് ഈശ്വരീയമാണ്. അതുകൊണ്ട് തത്ര മുഹ്യന്തി സൂരയ. അതുകൊണ്ട് ഈ വേദം ശരിക്ക് വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും വിഷമാണ്. പണ്ഡിതന്മാരും ബുദ്ധിയുള്ളവർ പോലും അതിൽ വ്യാമോഹിക്കുന്നു. ഞാനിതിങ്ങനെ പറയുമ്പോൾ എനിക്ക് മുഴുവനും തൃപ്തിയാവുന്നില്ല. എന്താണെന്നറിയോ? ഈ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾ ഭൂമാനന്ദ സ്വാമിജി പറയുന്നത് ശരിക്കും പ്രസക്തമായി ധരിക്കുന്നുണ്ടോ, ധരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം. അടുത്താണെങ്കിൽ ഞാനിത് ധരിപ്പിച്ചേ ഇവിടുന്ന് എണീക്കുള്ളൂ. ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. മനസ്സിലായില്ലെങ്കിൽ എവിടെയാ വിഷമം എന്ന് ചോദിക്കാം. എന്നിട്ട് ആ വിഷമൊക്കെ തീർത്ത് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പം ഞാൻ കാണാത്ത ഒരു പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ മനസ്സിലാക്കണം എന്ന് അതിതീവ്രമായ ഉത്സാഹവും നിർബന്ധവുമുണ്ട്. ആ നിർബന്ധത്തോടു കൂടി ഞാൻ സംസാരിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സംസാരിക്കാൻ ഭൂമാനന്ദ സ്വാമിജി തുടങ്ങിയിട്ട് കൊല്ലം 50+ ആയി കേട്ടോ. അപ്പോൾ എനിക്ക് ശ്രോതാക്കളെ പറ്റി നല്ലപോലെ അറിയാം. ഞാനിത് സംസാരിക്കുന്നുണ്ടെങ്കിൽ വിശേഷപ്പെട്ട ഒരു ഉൾധനം, ഒരു ഉൾനിധി നിങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടരുത്, വേണ്ടതുപോലെ കിട്ടണം, ആ നിധി വിനിയോഗിക്കാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വേദങ്ങൾ പണ്ഡിതന്മാർക്ക് പോലും വ്യാമോഹം നൽകുന്നതാണ്. വേദങ്ങൾ ഇങ്ങനെ ആദ്യം മുതൽക്ക് അവസാനം വരെ വായിച്ച് ഏത് ഭാഗമാണ് അതിന്ന് എടുക്കേണ്ടത്, അതിൽ അവസാനത്തെ തീർപ്പോ ആഹ്വാനമോ എന്താണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യത്യാസമുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് ജൈമിനിയുടെ മീമാംസാസൂത്രങ്ങളും ബാദരായനൻ്റെ ബ്രഹ്മസൂത്രങ്ങളും ഉണ്ടായത്. ഒരേ വേദമാണ് രണ്ടിനും പ്രമാണം. ജൈമിനി മഹർഷി എന്തു പറയുന്നു? വേദങ്ങൾ വിധിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ വാസ്തവമായിട്ടുള്ളൂ. പരമാത്മാവിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ മുഴുവൻ അർത്ഥവാദത്തിൽ പുകഴ്ത്തി പറയുന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് ഉപനിഷത്തുകളെ മുഴുവനും അദ്ദേഹം നിരാകരിച്ചു. ബാദരായനൻ വേദവ്യാസരെഴുതിയിട്ടുള്ള ബ്രഹ്മസൂത്രത്തിലോ വേദം മുഴുവനും അറിവാണ്, അറിവ് ഉദ്ബോധനാത്മകമാണ്. അപ്പോൾ വേദങ്ങൾക്ക് ഉദ്ബോധിപ്പിക്കുന്നതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം. ആ ഉദ്ബോധനം ഉപനിഷത്തുകളിലാണ്. പരമമായി ഉദ്ബോധിപ്പിക്കുന്നത് പരമാത്മാവിനെ സംബന്ധിച്ചാണ്. ഡോ മനുഷ്യ, ഡോ മനുഷ്യ, താൻ നശ്വരനല്ല, താൻ മർത്യനല്ല, മർത്യത്വം ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ആ ദേഹത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് അമരമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ആ അമര സാന്നിധ്യമാണ് താൻ. ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്രാഹ, നിങ്ങളെല്ലാവരും അമൃതപുത്രന്മാരാണേ.
ആ അമൃതപുത്രന്മാരായ നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്തുകളുടെ ആഹ്വാനം. അത് ജൈമിനിക്ക് തീരെ പിടിക്കുന്നില്ല, അദ്ദേഹം അങ്ങോട്ട് മാച്ചുകളും. എന്നാൽ ബാദരായണനോ അത് മാത്രമേ പിടിക്കുന്നുള്ളൂ. ബ്രഹ്മസൂത്രത്തിൽ ആദ്യം പറയുന്നത് എന്താ? അഥാതോ ബ്രഹ്മജിജ്ഞാസ. അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ, ജനനവും മരണവുമില്ലാതെ, പരിവർത്തനങ്ങളില്ലാതെ, എക്കാലത്തും ഒരുപോലെ തിളങ്ങി മിന്നി പ്രകാശിച്ചുകൊണ്ട് സ്വയം സാന്നിധ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പരബ്രഹ്മമുണ്ടല്ലോ, ആ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള അന്വേഷണം അത്യാവശ്യം എന്ന് പറയുന്നതാണ് ആദ്യത്തെ സൂത്രം. അദ്വൈതബോധാബ്ജസഹസ്രരശ്മി ശാന്തേർലതായാഖിലകൽപ്പവൃക്ഷ സംസാരസന്താപവിനാശചന്ദ്ര കൃഷ്ണ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്ര കൃഷ്ണ സദാഹ്ലാദകരോ മമാസ്തു.